السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, الله قبول سيما رابطة. അലഹമ്മദ് ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് സിക്കന്ദർ മലയിൽ നിന്ന് വളരെ ദാഹത്തിൽ ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു തിരക്കിലായതുകൊണ്ടാണ് ഉച്ചക്ക് സംസാരിക്കാൻ കഴിയാതിരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാത്രയിലായതുകൊണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട മസാല കുറച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫർ ഖത്വഅത്തുൻ മിനൽ അദാബ്, അദാബിൽ നിന്നുള്ള ഒരു അംശമാണ് സഫർ. അതായത് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ സാധ്യതയുള്ളതാണ് യാത്ര എന്ന മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരന് ആ പ്രയാസം മുന്നിൽ കണ്ട് ഒരുപാട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അതിൽ വളരെ മർമ്മപ്രധാനമായ ഒന്നാണ് നിസ്കാരം. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ, ദുഹ്ർ, അസർ, ഐഷാ, ഇങ്ങനെ 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 4 നിസ്കരിക്കേണ്ടതില്ല. 132 കിലോമീറ്ററിലധികം യാത്ര പോകുന്നവന് അവന് കസ്വറാക്കിയിട്ട് 2 റക്അത്താക്കി നിസ്കരിക്കാം. അപ്പോൾ ആ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് ദുഹ്ർ അല്ലാഹു തആലക്കും വേണ്ടി ഞാൻ നിസ്കരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ദുഹ്ർ നിസ്കാരം കസ്വറാക്കിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നുവെന്നോ കരുതുക. ഇതാണ് കസ്വറാക്കേണ്ടുന്ന രൂപം. അത് 4 ഉള്ളത് 2 ആക്കുന്നതിന് കസ്വറാക്കുക എന്ന് പറയുന്നു. മറ്റൊന്നാണ് ജംആക്കിയിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. ദുഹ്റും അസറും ഒന്നിച്ച് നിസ്കരിക്കുക, അതുപോലെ മഗ്‌രിബും ഇശാവും ഒന്നിച്ച് നിസ്കരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച ഒരു ഇളവാണ്. ദീർഘ ദൂര യാത്ര ചെയ്യുന്നവർ ഇതൊക്കെ പരിപൂർണമായി എടുക്കുന്നതിനേക്കാൾ അല്ലാഹു നൽകിയ ഈ ഒരു ബഹുമാനവും ഈ ഒരു ഇളവും ഉപയോഗപ്പെടുത്തിയിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ജമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കാതെ ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ, സിയാറത്തിന് പോകുന്നവർ, ഗൾഫിലേക്ക് പോകുന്നവരൊക്കെ നല്ല ഒരു യാത്രയിൽ പലപ്പോഴും ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് ഹറാമിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ജമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസറിനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ദുഹറിലേക്ക് കൊണ്ടുവന്ന് മുന്തിച്ച് ജമാക്കുക. അപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടുന്ന കോലം ദുഹറിന് നമ്മൾ തക്ബീർ കെട്ടിയതിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സ് കരുതുക, അസർ നിസ്കാരത്തെ ഞാൻ ഇങ്ങോട്ട് മുന്തിച്ച് ജമാക്കുമെന്ന് മനസ്സ് കരുതുക. എന്നിട്ട് നമ്മൾ സാധാരണ നിസ്കരിക്കണ മാതിരി കസറാക്കുകയാണെങ്കിൽ 2 റക്അത്ത് ദുഹ്ർ നിസ്കരിച്ചതിന് ശേഷം ഉടനെ തന്നെ അസർ നിസ്കരിക്കുക. അസർ നിസ്കരിക്കുമ്പോൾ നമ്മൾ സാധാരണ അസറിൻ്റെ സമയത്തല്ലല്ലോ, അതിൻ്റെ മുന്നെയാണ് നിസ്കരിക്കുന്നത്. അപ്പം മുന്തിച്ച് ജമാക്കിക്കൊണ്ട് 2 റക്അത്ത് അസർ അല്ലാഹു തആലക്കും വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. പിന്നെ മറ്റൊരു മാർഗം പിന്തിച്ച് ജമാക്കലാണ്. പിന്തിച്ച് ജമാക്കുന്ന സമയത്ത് ഇപ്പോൾ മഗ്‌രിബ് നമ്മൾ ഇശായിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ മഗ്‌രിബ് നിസ്കാരം മഗ്‌രിബിൻ്റെ ടൈമിൽ നമ്മൾ നിയ്യത്ത് കരുതുക. മഗ്‌രിബിൻ്റെ നിസ്കാരം മഗ്‌രിബ് നിസ്കാരം ഇശായിലേക്ക് ഞാൻ പിന്തിച്ച് ജമാക്കുന്നു എന്ന് മഗ്‌രിബിൻ്റെ ടൈമിൽ കരുതി വെക്കുക. പിന്നെ നിസ്കാരം ഇശായിൻ്റെ സമയത്താണ് നിസ്കരിക്കുക. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ ഏർവാടിയിൽ വെച്ച് നിസ്കരിച്ച അങ്ങനെയാണ്. അപ്പോൾ ഇശായിൻ്റെ സമയത്ത് സമയമായി നമ്മൾ നിസ്കരിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ ആദ്യം നിസ്കരിക്കേണ്ടത് മഗ്‌രിബാണ്. മഗ്‌രിബ് എന്തായാലും 3 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ നമ്മൾ കരുതേണ്ടത് മഗ്‌രിബ് നിസ്കാരം 3 റക്അത്ത് അല്ലാഹു തആലക്കും വേണ്ടി പിന്തിച്ച് ജമാക്കിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി സ്വലാത്തുൽ മഗ്‌രിബ് ജമ മുതഅഖ്ഖിറൻ ലില്ലാഹി തആല, അങ്ങനെയാണ് കരുതേണ്ടത്. അറബിയിലായാലും മലയാളത്തിലായാലും മനസ്സിൽ നിയ്യത്ത് ഉണ്ടായാൽ മതി. അത് കഴിഞ്ഞ ഉടനെ ഇശാ നിസ്കരിക്കുക. കസറാക്കിയിട്ടാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇങ്ങനെയാണ് ജമ്മും കസറുമാക്കേണ്ടതിൻ്റെ രൂപം. ഇത് നമ്മൾ ഓരോ പ്രവാസിയും ഓരോ യാത്രക്കാരനും ഓരോ വിശ്വാസിയും പഠിച്ചു വെക്കേണ്ട നിർബന്ധമായ ഒരു മസലയാണ്. കാരണം എപ്പോഴാണ് എങ്ങോട്ടാണ് നമ്മൾ യാത്ര പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ചുരുക്കി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. യാത്രയുമായി ബന്ധപ്പെട്ട മസലകൾ വേറെ പറയാനുണ്ട്. ഇൻഷാഅള്ളാ എപ്പോഴാണ് അത് നമ്മളെ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റില്ല, അടുത്ത മഹല്ലത്തിൽ എത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നമ്മളെ മഹല്ല് വിട്ടതിന് ശേഷമേ ഈ ഒരു ഇളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് കാരണം നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമ്മളെ കണ്ടാൽ ആരും യാത്രക്കാരനാണ് എന്ന് പറയുകയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ്
നമ്മൾ യാത്രക്കാരനാകുന്നത്. ഈ ഇത് യാത്രക്കാരനിലുള്ള ഒരു അളവാണ് ജമ്മും കസറും ആക്കുക എന്നുള്ളത്. അത് കൂടുതൽ യാത്ര ചെയ്യുന്നവർ അതിൻ്റെ പരിപൂർണ രൂപത്തിലെടുക്കാതെ അത് കസറാക്കി ജമ്മാക്കി നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് അള്ളാഹു നൽകിയ വലിയൊരു ഓശാരമാണ് എന്ന് മനസ്സിലാക്കുക. ബന്ധപ്പെട്ട മസലകൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്ന സമയമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.